രണ്ടാമത്തെ കോവിഡ് വാക്സിനേഷൻ സമ്പൂർണതയിലെത്തിയതിന്റെ ഭാഗമായി തിക്കോടി പഞ്ചായത്ത് ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു. തിക്കോടി പഞ്ചായത്ത് കോവിഡ് വാക്സിനേഷൻ ഒന്നാംഘട്ട സമ്പൂർണതയിലെത്തിയതിന്റെ ഭാഗമായി മേലടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ആരോഗ്യ പ്രവർത്തകരെയും ആശാവർക്കന്മാരെയും തിക്കോടി പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വത്തിൽ ആദരിച്ചു. അസുഖബാധിതരും കോവിഡ് ബാധിച്ച് 3 മാസം തികയാത്തവരും ഒഴികെ 18 വയസ്സ് പൂർത്തീകരിച്ച എല്ലാവർക്കും തിക്കോടി പഞ്ചായത്ത് കോവിഡ് വാക്സിനേഷൻ ഒന്നാം ഘട്ടം നൽകിയിരുന്നു. രണ്ടാം ഡോസ് വാക്സിനേഷൻ പ്രക്രിയ വളരെ ദ്രുതഗതിയിൽ നടന്നുവരുന്നു. തിക്കോടി പഞ്ചായത്ത് സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് കൊയിലാണ്ടി MLA ശ്രീമതി കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഭാഗങ്ങളിലും എത്തിക്കൊണ്ട് നിങ്ങളാണ് പ്രതിരോധം ചെയ്തത്. വാക്സിൻ അല്ലാത്ത മറ്റൊരു മാർഗവുമില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വാക്സിൻ കൊടുക്കുവാൻ എല്ലാ രീതിയിലും നിങ്ങൾ മുമ്പിലുണ്ടായിരുന്നു. ഓരോ ആളുകൾക്കും വാക്സിൻ കൊടുക്കുമ്പോൾ അസുഖം മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് നിങ്ങൾ എല്ലാം തന്നെ വാക്സിൻ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക വിജയമാണ് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. തിക്കോടി പഞ്ചായത്തിൻ്റെ മുഴുവൻ ആളുകൾക്കും വാക്സിൻ കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന് നമ്മുടെ ആരോഗ്യ വളണ്ടിയർമാർ എടുത്തിട്ടുള്ള അവർ കാണിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടി അതിനോടൊപ്പം ഈ ഇരിക്കുന്ന നമ്മുടെ മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശർമ്മ പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശർമ്മമാരുടെ ഒപ്പമുള്ള ആളുകൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം തന്നെ എല്ലാവരും ഒരുമിച്ചുള്ള പരിപാടിയായിരുന്നു ഈ കോവിഡിനെ പ്രതിരോധം തീർക്കുക എന്നത്. കോവിഡ് പ്രതിരോധത്തിന് സഹായകമായി തിക്കോടി സർവീസ് ബാങ്കിന്റെ വകയായി 25,000 രൂപയുടെ ചെക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബാങ്ക് പ്രസിഡന്റ് KP രമേശൻ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. ആദരിക്കൽ ചടങ്ങിൽ തിക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദ് അധ്യക്ഷത വഹിച്ചു. അതേപോലെ മറ്റു പ്രവാസികളും നമുക്ക് ഇഷ്ടംപോലെ പൾസ് ഓക്സിമീൻ തന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഷെൽഫിൽ പൾസ് ഓക്സിമീൻ സ്റ്റോക്ക് ഉണ്ട്. അതേപോലെ തന്നെ എന്റെ റൂമില് PPE കിറ്റും മാസ്കും മറ്റുള്ള നമ്മളൊക്കെ തന്നെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിനൊക്കെ പ്രധാന കാരണം നല്ലവരായ നാട്ടുകാരുടെ സഹായ സാധനത്തോടെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കോവിഡ് പോസിറ്റീവായ ആളുകളെ കൊണ്ടുപോകാൻ ഒരു 10 വണ്ടികൾ നമുക്ക് സൗജന്യമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമ്മളുടെ കൂട്ടായ്മയുടെ പരമായിട്ടാണ് നമുക്കത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തിക്കോടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രനീന സത്യൻ, മേലടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ MB ശ്രീനിവാസൻ, രാജീവൻ കോടല്ലൂർ, റംല പുതിയ വളപ്പിൽ പഞ്ചായത്ത് മെമ്പർമാരായ സന്തോഷ് തിക്കോടി, NMT അബ്ദുള്ളക്കുട്ടി, VK അബ്ദുൽ മജീദ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ തളത്തിൽ ബിജു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP രമേശ്, MK പ്രേമൻ, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ PK ചോയി, NP മുഹമ്മദ് ഹാജി, ദിവാകരൻ അബ്ദുള്ള തിക്കോടി, തിക്കോടി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പത്മനാഭൻ, PP രമേശൻ, ഹെഡ് ക്ലർക്ക് സജീവൻ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കുയണ്ടി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ KP ഷക്കീല നന്ദി പറഞ്ഞു. നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. Fair price promise, Malabar Gold and Diamonds.